मंच पर ब्रह्मश्री विशुद्धानंद स्वामी के नेतृत्व में बैठे हुए बीजेपी बीडीजीएस और शिवगिरी मठ के सभी प्रमुख अतिथियों का मैं प्रणाम करता हूं। शिवगिरी मठ के अध्यक्ष बहुमान्य विशुद्धानंद स्वामी उल्पे वेदी एला सन्यासी वरीर या नमस्कार। आज मेरे लिए बड़े सौभाग्य का दिन है कि शिवगिरी मठ में महासमाधि नवथी महामंडल पूजा में मुझे उपस्थित रहने के लिए श्री विशुद्धानंद स्वामी के द्वारा आमंत्रण मिला और आज गुरु जी की समाधि के दर्शन कर मैं आप सबके सामने उपस्थित हूं। श्री नारायण गुरुदेव ने महासमाधि ഈ നവതി ആഘോഷങ്ങളുടെ ഈ അവസരത്തിൽ ഇവിടെ സന്നിഹിതനാകാനുള്ള ക്ഷണം അത് ശ്രീമദ് വിശുദ്ധാനന്ദ സ്വാമികളിൽ നിന്ന് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കിന്നിവിടെ എത്താനും സമാധിയിൽ ദർശനം നടത്താനും നിങ്ങളെ എല്ലാവരെയും കാണാനും സാധിച്ചത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്। കേരളമേ കൈ പൂജ്യ സ്വാമികളുണ്ട്, एक सामाजिक धार्मिक आंदोलन चलाकर नव चेतना का संचार किया था। वैसे तो केरल आदि शंकराचार्य की भी जन्मभूमि है, परंतु श्री गुरु जी ने जो काम किया वो शायद किसी ने नहीं किया। केरल के निरवधि सन्यासी वर्य अवरुडे प्रवर्तनങ്ങളിലൂടെ ഈ നാടിന്റെ ആധ്യാത്മികമായിട്ടുള്ള ചൈതന്യത്തെ ഉണർത്താൻ അതിനുവേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ടുള്ള നിരവധി സന്യാസിവര്യരുടെ നാടാണ്। ആദിശങ്കരൻ തൊട്ട് നിരവധി അത്തരത്തിലുള്ള മഹാതപസ്വികൾ ഈ കേരളത്തിൽ ജന്മം കൊണ്ടിട്ടുണ്ട്। പക്ഷേ ശ്രീ നാരായണ ഗുരുദേവന്റെ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ വേറിട്ട പ്രവർത്തനമാണ് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ। ശ്രീ നാരായണ ഗുരു കി ഹി പ്രേരണാ സേ ഈ ശിവഗിരി മഠ് ആജ് ഏക് ജാതി ഏക് ധർമ്മ ഏക് ഈശ്വർ കാ സന്ദേശ് ന കേവല കേരള പൂരെ ഭാരത് ഓർ വിശ്വ മേ ബഹുത് ഗൗരവ കേ സാത് പ്രസാരിത് കർ രഹാ ഹൈ। ശ്രീ നാരായണ ഗുരുദേവൻ നൽകിയ സന്ദേശം ശിവഗിരി മഠത്തിലൂടെ ഇന്ന് ലോകം മുഴുവൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ള ഗുരുദേവന്റെ സന്ദേശം ലോകം മുഴുവൻ എത്തിക്കാൻ വേണ്ടിയിട്ട് ശിവഗിരി മഠം നടത്തുന്ന പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ നമുക്കറിയാം। ശ്രീ നാരായണ ഗുരുജിനെ ജബ് ദേശ് പർ വിദേശിയോ കാ ശാസന താ തബ് ധർമ്മ സംസ്കൃതി ഭാഷ സാഹിത്യ പരമ്പര ഓർ ആസ്ഥ കേ ബാരേ മേ ഏക് പുനർജാഗരണ കീ നൈ ജ്യോത് ജലായി ഓർ ഇസി കേ കാരണ ആജ് हिंदू समाज और भारतीय परंपराओं को विलुप्त होने से बचाया जा सका है। श्री नारायण गुरुदेव ई नाड अडिमत्तत्तिल കടന്നിരുന്ന കാലത്ത് വൈദേശിക ഭരണത്തിൽ കടന്നിരുന്ന കാലത്ത് ആ കാലത്താണ് ഗുരുദേവൻ ഈ നാട്ടിലെ ഹിന്ദു സംസ്കാരത്തെയും ഈ നാടിന്റെ പരമ്പരാഗതമായിട്ടുള്ള വിശ്വാസങ്ങളെയും ഭാഷയെയും സാഹിത്യത്തെയും അതിനെല്ലാം തന്നെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്। ആ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇന്ന് രാജ്യം മുഴുവൻ ഹിന്ദു സമൂഹം ഹിന്ദു വിശ്വാസം ആ സമുദായം ഇന്ന് സുരക്ഷിതമായിട്ടിരിക്കുന്നത്। ഈ പിച്ചേ സമാജമേ ജന്മ ലേനേക്കെ ബൗജൂദ് ധർമ്മ പരിവർത്തനക്കെ ഖിലാഫ് एक बहुत बड़ी सामाजिक चेतना जागरूक करने का काम श्री नारायण गुरु ने किया है। സാമൂഹ്യമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു സമുദായത്തിൽ ജനിച്ച വ്യക്തിയായിട്ട് കൂടി അദ്ദേഹം മതപരിവർത്തനത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള സന്ദേശമാണ് നമ്മുടെ നാട്ടിൽ നൽകിയത്। उन्होंने मंत्र दिए शिक्षा के माध्यम से स्वतंत्रता संगठन के माध्यम से ताकत उद्योग के माध्यम से आर्थिक संपन्नता और स्वच्छता और सादगी के माध्यम के साथ भक्तिपूर्ण जीवन के संदेश दिए। അദ്ദേഹം വിദ്യാഭ്യാസത്തിലൂടെ വളരാൻ
സംഘടനയിലൂടെ ശക്തരാകാൻ, വ്യവസായത്തിലൂടെ സമൃദ്ധരാകാൻ, ശുചിത്വം പാലിച്ചുകൊണ്ട്, ശുചിത്വത്തിന്റെ സന്ദേശം നൽകിക്കൊണ്ട്, അങ്ങനെയുള്ള നിരവധി കാലികമായിട്ടുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങൾ അദ്ദേഹം നമ്മുടെ സമൂഹത്തിന് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ, അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളിലൂടെ സന്ദേശങ്ങളായിട്ട് നൽകി. ശ്രീ നാരായണ ഗുരുവിന്റെ ഉപനിഷത് വേദ ഉപദേശക്കോ അത്യന്ത സരൾ ഭാഷമേ ലോകഭോഗ്യ ബനാതെ ഹുവെ സമാജ് കെ സബ്സെ നീചെ കെ തബ്കെ മേ പഹുചാനെ കാ കാം കിയ. ഉപനിഷത് തത്വങ്ങൾ ഏറ്റവും ലളിതമായിട്ടുള്ള ഭാഷയിലൂടെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അദ്ദേഹം വ്യാഖ്യാനം ചെയ്തുകൊണ്ട് സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളിലും പെടുന്ന ഏറ്റവും താഴേക്കടയിൽ ഉൾപ്പെടെ ഉള്ള എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിൽ ഉപനിഷത്തുകളുടെ സാരസംഗ്രഹം അത് സമൂഹത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം, ആ പ്രവർത്തനമാണ് ഗുരുദേവൻ നടത്തിയത്. ഉന്നോനെ സംസ്കൃത് കോ ബച്ചായ മലയാളം കോ സുധാര और आयुर्वेद का प्रचार प्रसार करने का काम जीवन भर किया. സംസ്കൃതത്തിന്റെയും ആയുർവേദത്തിന്റെയും മലയാള ഭാഷയുടെയും ഉൾപ്പെടെ അതിനെല്ലാം തന്നെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനവും ഗുരുദേവന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നടന്നു. और श्री नारायण गुरु से ही प्रेरित होकर SNDP और श्रीगिरी मठ कई स्कूल कॉलेज और शिक्षा संस्थान चला रहे हैं. केरल में 100% साक्षरता है, लिटरेसी है, इसमें श्री नारायण गुरु के योगदान को कोई भुला नहीं सकता. SNDP യോഗത്തിന്റെയും ഗുരുദേവന്റെ പ്രേരണയാൽ, ഗുരുദേവന്റെ സ്മരണകളുടെ അടിസ്ഥാനത്തിൽ ആ സ്മരണത്തിനെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന SNDP യോഗവും ശിവഗിരി മഠവും, ഈ രണ്ട് സ്ഥാപനങ്ങളും ചേർന്ന് ആരംഭിച്ചിട്ടുള്ള നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, മറ്റ് സ്ഥാപനങ്ങൾ, ഈ സ്ഥാപനങ്ങൾ കേരളം മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം ഏറ്റവും പ്രശംസനീയമാണ്. കേരളം ഇന്ന് കൈവരിച്ചിട്ടുള്ള 100% സാക്ഷരത എന്നുള്ള കാര്യം, അതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും ഗുരുദേവന്റെ സംഭാവനകൾ, ആ സംഭാവനകൾ ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കുന്നതല്ല. और उनके ये सभी सद्गुणों से प्रभावित होकर गुरुदेव टागोर ने कहा कि मैं बहुत सारे आध्यात्मिक गुरुओं को मिला हूं, मगर श्री नारायण गुरु जैसी आध्यात्मिक ऊंचाई मैंने कहीं नहीं पहचानी है. രവീന്ദ്രനാഥ് ടാഗോർ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പറഞ്ഞത് നമുക്കറിയാം. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിരവധി മഹാത്മാക്കളെ, നിരവധി സന്യാസി വര്യന്മാരെ കണ്ടിട്ടുണ്ട്, പക്ഷേ ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള ഇത്രയും ഉന്നതമായിട്ടുള്ള ചിന്തകളുള്ള, ഇത്രയും ആത്മീയമായിട്ടുള്ള ഔന്നത്യമുള്ള ഒരു സന്യാസി വര്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ല എന്ന് ശ്രീ രവീന്ദ്രനാഥ് ടാഗോറിനെ കൊണ്ട് പറയിക്കാനുള്ള സാഹചര്യം അത് ഗുരുദേവ ദർശനത്തിലൂടെയാണ് ഉണ്ടായത്. अनेक मंदिरों का निर्माण किया और मंदिरों को भगवान को समर्पित कर एक सन्यासी की भूमिका में ही जीवन जिया. गुरुदेव निरवधि क्षेत्र निर्मित क्षेत्र प्रतिष्ठा पक्षे आ प्रतिष्ठ अद संपूर्ण अर्थ सन्यासी वर्यन ते गुरुदेव जीवकाल मुद्दे जीवन नयचु. और हम सब के लिए आनंद का विषय है कि आज भी शिवगिरी मठ और SNDP दोनों एक साथ मिलकर श्री नारायण गुरु के कार्य को आगे बढ़ाने का काम कर रहे हैं और इनके उद्देश्यों की पूर्ति के लिए एकजुट होकर आज समाज को आगे ले जाने की दिशा में काम कर रहे हैं. ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം SNDP യോഗവും ശിവഗിരി മഠവും ഒരുമിച്ച് നിന്നുകൊണ്ട് യോജിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങൾ, ആ ആശയങ്ങൾ സമൂഹത്തിൽ എത്തിക്കാൻ, അതിലൂടെ സമൂഹത്തിന് നേതൃത്വം നൽകാൻ, അതിനുവേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. മിത്രോ മുജെ ആനന്ദ് ഹേ കി അഭി ഹമാരെ ടൂറിസം മിനിസ്റ്റർ സാബ് നെ ഘോഷണ കി ഹേ കി ദേശ് കെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദി ജി നെ ശ്രീ നാരായണ ഗുരു കെ സാത്ത് ജുഡി ഹുഇ सारे स्थानों को तीर्थ स्थान में
तब्दील करने के लिए 70 करोड़ रुपया 70 करोड़ रुपीस भारत सरकार ने अप्रूव किया है। और मैं मानता हूं कि काम से अनेक सालों तक श्री नारायण गुरु की स्मृति को संजोने में हमें मदद मिलेगी। വളരെയേറെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ബഹുമാനനായിട്ടുള്ള ടൂറിസം വകുപ്പ് മന്ത്രി ഇവിടെ പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ നിർദ്ദേശപ്രകാരം ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളെ എല്ലാം തന്നെ വികസനത്തിന് വേണ്ടിയിട്ട് അവിടുത്തെ ആ പ്രദേശങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, ആ പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 70 കോടി രൂപയുടെ ഒരു പദ്ധതി, ആ പദ്ധതി പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ അനുവദിച്ചതായിട്ട് ബഹുമാനനായിട്ടുള്ള ടൂറിസം വകുപ്പ് മന്ത്രി ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ പ്രവർത്തനം ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങളും അദ്ദേഹത്തിന്റെ ദർശനങ്ങളും അദ്ദേഹത്തിന്റെ ചിന്തകളും വരാനിരിക്കുന്ന നാളുകളിൽ ദീർഘകാലം അത് എന്നേക്കും ഈ സമൂഹത്തിൽ നിലനിൽക്കും എന്നുള്ളത് കൂടി ഉറപ്പാക്കാൻ ഈ പ്രവർത്തനം സഹായിക്കും എന്ന് സംശയമില്ലാത്ത കാര്യമാണ്. वर्कला रेलवे स्टेशन को भी 20 करोड़ के खर्च से अत्याधुनिक रेलवे स्टेशन बनाने के लिए भारत सरकार ने मंजूरी दे दी है। അതോടൊപ്പം ശിവഗിരി തീർത്ഥാടനത്തിന് വേണ്ടിയിട്ട് എല്ലാവരും എത്തിച്ചേരുന്ന വർക്കല റെയിൽവേ സ്റ്റേഷൻ, ആ വർക്കല റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിന് വേണ്ടിയിട്ട് 20 കോടി രൂപ അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു. തീർച്ചയായിട്ടും ഏറ്റവും സന്തോഷകരമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയാണിത്. മിത്രോ ആജ് മേ ശ്രീ നാരായണ ഗുരു കി ശരണ മേ ആയ ഹൂ കോയി പോളിറ്റിക്സ് കി ബാത് കർനാ നഹീ ചാഹതാ മഗർ കേരള മേ വിഗത ദിനോ മേ ശബരിമല കെ ശ്രദ്ധാലുവോ പർ ജിസ് പ്രകാർ കെ അത്യാചാർ ഹോ രഹേ ഹൈ ഔർ ആസ്ഥാ കെ സാത്ത് സുപ്രീം കോർട്ട് കെ ജജ്മെന്റ് കെ നാം പർ ജിസ് പ്രകാർ സെ ഖിൽവാഡ് ഹോ രഹാ ഹൈ മേ സ്പഷ്ട കർനാ ചാഹതാ ഹൂ കെ എസ് എൻ ഡി പി और भारतीय जनता पार्टी दोनों मिलकर सरकार के अत्याचार के खिलाफ डटकर लड़ेंगे और हमारी आस्थाओं की रक्षा के लिए सब कुछ करेंगे। ഞാൻ ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി സ്ഥാനത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം പറയാൻ സൂചിപ്പിക്കാതെ വയ്യ. കാരണം കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ശബരിമലയുടെ പേരിൽ ഈ നാട്ടിൽ ഹിന്ദു വിശ്വാസങ്ങൾക്കെതിരായിട്ട് ആചാര അനുഷ്ഠാനങ്ങൾക്കെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന അടിച്ചമർത്തൽ സമീപനം, സുപ്രീം കോടതി വിധിയുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾക്കെതിരായിട്ട് എസ് എൻ ഡി പി യോഗവും ഭാരതീയ ജനതാ പാർട്ടിയും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് സൂചിപ്പിക്കാൻ കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക. ബ്രഹ്മശ്രീ വിശുദ്ധാനന്ദ സ്വാമി, ശ്രീ ചന്ദ്രാനന്ദ സ്വാമി, ശാരദാനന്ദ സ്വാമി, വിശാലാനന്ദ സ്വാമി സബ്ക്ക് ചരണോ മേ ആശീർവാദ കി കാമന കർക്കർ മേ മേരി ബാത് കോ സമാപ്ത കർത്ത ഹൂ ഔർ ഫിർ സേ ഏക ബാർ മേ ശിവഗിരി മഠ് കോ ബഹുത് ബഹുത് ധന്യവാദ് ദേത ഹൂ കി ആജ് മുജെ യഹാ ബുലായാ ഔർ പൂജ്യ ശ്രീ ഗുരുജി കി സമാധി കാ ആശീർവാദ ലേനേ കാ മുജെ മൗക്ക ദിയ. അവസാനമായിട്ട് വിശുദ്ധാനന്ദ സ്വാമികൾ, ശ്രീ സാന്ദ്രാനന്ദ സ്വാമികൾ, ശ്രീ വിശാലാനന്ദ സ്വാമികൾ, ശ്രീ ശാരദാനന്ദ സ്വാമികൾ, ഇവരെല്ലാവരുടെയും നമസ്കരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇവിടെ ഒരിക്കൽ കൂടി ശ്രീ ശ്രീ വിലാസ് ശ്രീ കേരള കൗമുദി ദീപു രവി ടു ഹാൻഡ് ഓവർ ദ ബുക്ക് ടു ഓണറബിൾ Amit Shahji for releasing and by presenting it to Honorable Central Minister for State Tourism, Sri Alphonse Kannadhanam.